എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ജൂലൈ 19 നാളെ. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. ഇവർ നാളെ ജൂലൈ 19 വെള്ളിയാഴ്ച, അതായത് കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, ഈ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ ധനസമൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി, ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. ദേവീപ്രീതിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന മാസം ആണ് കർക്കിടക മാസം, അതും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങൾ. അത് ഏത് മാസത്തിലെ വെള്ളിയാഴ്ചകൾക്കും ദേവീപ്രീതിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജൂലൈ 19 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആഞ്ജനേയൻ്റെ മൂലനക്ഷത്രവും അന്നാണ്. അത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ ചില നക്ഷത്ര ജാതകർക്ക് നൽകും. അവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു കാര്യം ചെയ്യുക. അതിവർക്ക് ഐശ്വര്യത്തിന് കാരണമാകും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർക്കെത്താൻ സാധിക്കും. നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച് ബുദ്ധിമുട്ടിയിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമാകുകയാണ്. നമുക്ക് ആദ്യം നോക്കാം ദേവീ കൃപ ഏറ്റവും കൂടുതലുള്ള നക്ഷത്ര ജാതകരെക്കുറിച്ച്. ആ നക്ഷത്ര ജാതകരാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എല്ലാ നക്ഷത്ര ജാതകരും നാളെ ഈ ഒരു കാര്യം ചെയ്യേണ്ട. ഇപ്പോൾ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനും ഗോചരഫലങ്ങൾ നിമിത്തം ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനും ഈ നക്ഷത്ര ജാതകർക്കായിരിക്കും ഇനി അങ്ങോട്ട് കഴിയുക. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി, അവർക്കാണ് ഇതിൻ്റെ ഒരു ഗുണാനുഭവം ലഭ്യമാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടണം, എല്ലാ ദോഷങ്ങളും മാറണം എന്നാഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. പല ജ്യോത്സ്യന്മാരൊക്കെ പോകുന്നു, പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു, അറിഞ്ഞും അറിയാതെയും ഒക്കെ പലയിടത്തും ചെന്ന് നമ്മുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ പറഞ്ഞ് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു അല്പ ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പലപ്പോഴും നമുക്കതൊക്കെ സക്സസ് ആവുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു തിരിച്ചടി നമുക്ക് ലഭിക്കുന്നു, ഒന്നും നമുക്കങ്ങോട്ട് ഏക്കുന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് ശരിയായ ഫലം ലഭ്യമാകുന്നില്ല. എന്നാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദേവീ പ്രീതി ഏറ്റവും കൂടുതലുള്ളത് ഈ നക്ഷത്ര ജാതകർക്കാണ്. അമ്മ മഹാമായയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ളത് ഈ നക്ഷത്ര ജാതകർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു സമയത്ത് ഇത് ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് ലഭ്യമാകുന്നത്. ആഞ്ജനേയൻ്റെ മൂലനക്ഷത്രവും അന്നേ ദിവസമാണ്, ജൂലൈ 19 ആദ്യ വെള്ളിയാഴ്ച. കർക്കിടക ദേവീ കൃപ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചറിയാം. ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കഷ്ടതകളൊക്കെ അവസാനിക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്കൊരു നേർവഴി ഈശ്വരനായി കാണിച്ചു തരുന്നു. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ നക്ഷത്ര ജാതകരെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മുടെ പ്രത്യേക പൂജയുണ്ട്. അതുപോലെ തന്നെ മൃത്യുജ്ഞ ഹോമത്തിലൊക്കെ പങ്കെടുത്തവർക്ക് അതിൻ്റെ പ്രസാദങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ഏതായാലും ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കാൻ കഴിയുന്ന, ജീവിത വിജയം ഒരുപാട് വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ മറ്റാരുമല്ല, മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മഹേരമുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന പുണർത്തം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരാണ്. മകം പൂരം ഉത്രം ചിങ്ങക്കൂറുകാരാണ്. ചിത്തിരച്ചോതി വിശാഖം തുലാക്കൂറുകാരാണ്. മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർ. അതുപോലെ തന്നെ തിരുവോണം അവിട്ടം
മകരക്കൂറുകാർ, ചതയം പൂരുട്ടാതി കുംഭക്കൂറുകാർ, പൂരുട്ടാതി ഉത്തട്ടാതി രേവതി മീനക്കൂറുകാർ, ഇവർക്കൊരു വലിയ ഭാഗ്യം ഇവർക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരും. ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് നാളെ തീർച്ചയായും ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പോരാത്തതിന് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. അപ്പോൾ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ നിങ്ങളുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് അർച്ചന നടത്തുന്നു. ഇത് രണ്ടും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു നേട്ടം, വലിയൊരു ഭാഗ്യം, വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും. ഉറപ്പുള്ള കാര്യമാണ് അക്കാര്യം, അതിനകത്തൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ആദ്യത്തെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ഒരു ഉയർച്ചയായിരിക്കും അവിടെ തുടങ്ങുന്നത്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു, അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്നു. ജീവിതത്തിൽ ഇതുവരെ ഒരുപാട് പേർ നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ വീട്ടിന് അയൽവക്കത്തു തന്നെ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാടൊരുപാട് വേദനിപ്പിക്കുന്ന ബന്ധുക്കളിൽ നിന്നുമൊക്കെ, ശത്രുദോഷത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു മോചനം നിങ്ങൾക്ക് ലഭ്യമാകും. തീർച്ചയായും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് വഴിപാടുകൾ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം, വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പാണ്, എല്ലാ രീതിയിലും നേട്ടമായിരിക്കും. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെയാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പോയി വഴിപാട് വടമാല ചാർത്താം, അർച്ചന നടത്താം, ദേവീ ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് അർച്ചന നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പട്ട്, ചുവന്ന പട്ട് നിങ്ങൾ വാങ്ങി വെക്കുക. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒത്തിരി സ്വപ്നങ്ങൾ സഫലീകരിക്കും, ആഗ്രഹങ്ങൾ നടക്കും, നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയും. അങ്ങനെ വലിയ രീതിയിൽ കഴിയട്ടെ, വലിയ നിലയിലെത്തട്ടെ, നിങ്ങളോട് എല്ലാവരും ചേർന്ന് നിൽക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചതും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തന്നെയാണ്, നിങ്ങളുടെ നേട്ടത്തിൻ്റെ തന്നെയാണ്. ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും, നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.